സുഹൃത്തുക്കൾക്കും ഗ്രീൻ ടൂൺസിന്റെ ഹൃദയം നിറഞ്ഞ ഈദിനാശംസകൾ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ലാമ്പാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് ഇതുപോലെ കുറച്ച് കളർ ചാർട്ട് പേപ്പറുകളാണ്. അപ്പൊ ഞാനിവിടെ ഈ ഒരു ബോട്ടിലിന്റെ അളവിലാണ് ഈ പേപ്പർ മടക്കിയിട്ട് ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തേക്കണേ. ഒരു ബൾബ് കടക്കാൻ ഭാഗത്തിന് വേണം നമ്മൾ ഈ ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഈ പേപ്പർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കാം. നല്ല പോലെ മടക്കിയതിന് ശേഷം നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡാർക്കായിട്ട് മാർക്ക് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് മാത്രം മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ ഹോൾ മേക്കർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ ഹോൾസ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത പോർഷനിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ ഭാഗവും നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഹോൾസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബട്ടർ ഷീറ്റ് ആണ്. ഈ ബട്ടർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ മീതി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല പോലെ ഇത് ഒട്ടിച്ചെടുക്കണം. ഇനി കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ സിലിണ്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ബോട്ടിലിന്റെ അതേ അളവിൽ ഈ ഒരു പീസുകൾ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ രണ്ട് റൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നല്ല പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഷീറ്റ് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഫില്ലാവണ വിധത്തിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണികൾ കംപ്ലീറ്റ് ആവും. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തേക്കണേ. അതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഉണങ്ങാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു കാർഡ്ബോർഡിന്റെ ചെറിയ പീസ് ഈ രീതിയിൽ ഹോൾ ക്രിയേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സൈഡ് രണ്ട് ഒട്ടിച്ച ശേഷം ഇതിലൊരു ഹാൻഡിൽ പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബൾബ് ഇടാനുള്ള ഹോൾഡർ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ആ ഒരു കെട്ട് അടിഭാഗത്തേക്ക് പോണ വിധത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലാമ്പ് ക്രിയേറ്റ് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ ഇതിനധികം വെയിറ്റ് ഉണ്ടാവില്ല. നമുക്ക് ഇത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ബ്ലൂ കളർ സീറോ ബൾബാണ് നമ്മൾ ഈ ഒരു ലാമ്പിൽ യൂസ് ചെയ്തേക്കണത്. ഈ മെത്തേഡിൽ ചെയ്തെടുക്കുന്ന ലാമ്പുകൾക്ക് ബ്ലൂ കളറാണ് കുറച്ചും കൂടി നന്നാവുക. നമ്മുടെ പേപ്പർ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലിടേണ്ട ലൈറ്റ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കളറിന് പകരം നമ്മൾ ഒരു ഗ്രീൻ ബൾബ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റിസൾട്ട് വന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലാമ്പിന്റെ കളറിനോട് മാച്ച് ആവുന്ന വിധത്തിലുള്ള ലൈറ്റുകൾ അതിനുവേണ്ടി യൂസ് ചെയ്യുക. അടുത്തതായി ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെൻസിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് പല ഡിസൈനുകളും നമുക്ക് ഇതുപോലെ സ്റ്റെൻസിലുകളാക്കി മാറ്റാൻ പറ്റും. അതിനുശേഷം കൃത്യമായ അളവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ സ്റ്റെൻസിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ട്രയാങ്കിളിന്റെ പകുതി അതുപോലെ സ്ക്വയറിന്റെ പകുതി ആയിട്ടാണ് എടുത്തേക്കണേ. ഇങ്ങനെ നമ്മൾ സ്റ്റെൻസിൽ ക്രിയേറ്റ് ചെയ്താലാണ് ഇത് കട്ട് ചെയ്ത ശേഷം കംപ്ലീറ്റ് നിവർത്തുമ്പോൾ കറക്റ്റ് ട്രയാങ്കിളും സ്ക്വയറും നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓവറായിട്ട് പേപ്പർ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന ഡിസൈനുകൾ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറിന്റെ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ മടക്കുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് സ്റ്റെൻസിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ എങ്ങനെയാണോ ലാമ്പ് ഉണ്ടാക്കിയത് അതേ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മളിതിൽ ബട്ടർ ഷീറ്റ് ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഉൾവശത്ത് ബട്ടർ ഷീറ്റ് ഒട്ടിച്ചാലാണ് ലൈറ്റ് ഇടുമ്പോൾ ആ ലൈറ്റ് കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആവുള്ളൂ. അതുപോലെ രണ്ട് സിലിണ്ടറിന്റെ ഒപ്പം ഇതിനെ ചേർത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുവിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കണം. വയറ് കടത്താൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്യണത്. ഇതിന് പകരം ത്രെഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ മെത്തേഡിലുള്ള വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണ് ചെയ്യാൻ താല്പര്യം, ഏതാണ് നിങ്ങൾക്ക് ഈസി, അതുപോലെ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലെ ഏത് ലാമ്പ് വേണമെന്ന് ചൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു കളറിലുള്ള ബൾബാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് പേപ്പറുകൾ, പല കളറിലുള്ള ഗ്ലാസ് പേപ്പറുകൾ യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളും ക്രിയേറ്റ് ചെയ്യാം. അപ്പോഴേ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലാമ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്താൽ ഇത് ഇതിലും ഭംഗിയാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. Thank you.